ഗൈസ്, നമ്മൾ ഇന്നലെ വന്ന ഫ്യൂ ലേക്കിന്റെ പരിസരത്തുള്ള ഒരു ഡിസ്നി ലൈനും കാര്യങ്ങളൊക്കെയാണ്. പകൽ സമയത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ നമ്മൾ രാത്രി വന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റില്ലല്ലോ. ഇതാണ് കേട്ടോ ഫ്യൂ ലേക്ക്, ഫ്യൂവ ലേക്ക്. കണ്ണെത്താത്തത്രയും ദൂരത്ത് പരന്ന് കിടക്കുന്ന വലിയൊരു ലേക്കാണ് കേട്ടോ ഗൈസ് ഇത്. ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം. നമ്മൾ ഇന്നലെ വന്നതൊക്കെ ഈ ഒരു ഏരിയയിൽ കൂടിയാണ് ഇന്നലെ നടന്നതൊക്കെ. നമ്മൾ എന്തായാലും ഇതാ ലേക്കിന്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഗൈസ് ആ കാണുന്നതാണ് കേട്ടോ അന്നപൂർണ കേബിൾ കാർ സ്റ്റേഷനൊക്കെ അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്സിന് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. അതുവരെ നടന്നതിന് ശേഷം അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ കാറിൽ മേളിൽ പോകാം. നേപ്പാളീസ് രൂപി 500 രൂപ എടുത്ത് കഴിഞ്ഞാൽ കേബിൾ കാറിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കേബിൾ കാറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൗണിൻ്റെ ഫുൾ കാഴ്ച നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് കാണാം. ഗൈസ് ഇതാണ് നമ്മളെ ഫ്യൂവ ലേക്കിലേക്ക് ബോട്ടിങ്ങിന് പോകുന്ന എൻട്രൻസ് കേട്ടോ. ബോട്ട് കൗണ്ടറാണ് അത് കേട്ടോ. ഇവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള എൻട്രൻസും അതിൻ്റെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ബോട്ടിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല, ജസ്റ്റ് എൻ്റെ കൗണ്ടറിൽ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കണ്ടില്ലേ. ബോട്ട് അവർ വിത്ത് ഡ്രൈവർ 900, 1 അവർ സെൽഫ്. നമുക്ക് ബോട്ടിൽ നമുക്ക് മാത്രം പോകണമെന്നുണ്ടെങ്കിൽ 780 രൂപ ആവുന്നുള്ളു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബഹാരി ടെമ്പിളിലേക്കാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് കൗണ്ടറിലായിരുന്നല്ല പോകുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് 100 രൂപ കൊടുത്തിട്ട് ഇതാ അവിടുന്ന് ഈ ഒരു വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് 100 രൂപ കൊടുത്തിട്ട് ബോട്ടിൽ അപ്പുറത്തേക്ക് എത്താൻ പറ്റും. ഇവിടുന്ന് വിത്ത് ഡ്രൈവറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ദൂരം ബോട്ടിങ്ങിന് പോകണമെന്നുണ്ട് പോകേണ്ടി വരും. എനിക്ക് 2050 രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു 100 രൂപ എടുത്തു കഴിഞ്ഞാൽ അവരപ്പുറത്തോണ്ടാക്കി തരും. അതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് എന്താണ് നമുക്കൊരു 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കരെ പോകാനും ചെയ്യാം. ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് ആ ഒരു ടെമ്പിൾ. ടെമ്പിളിൻ്റെ വ്യൂസ് എന്തായാലും കാണുകയും ചെയ്യാം, അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസും ആവും. കേട്ടല്ലേ നേപ്പാളിലെ വെറൈറ്റി പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഗൈസ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ടെമ്പിളിലേക്ക് ഗോ ആൻഡ് ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ടൂറിസ്റ്റിന് 136 രൂപയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ എന്താണ് നമ്മുടെ ഇവിടുത്തെ 100 രൂപ പോലെ ആവുന്നില്ല. ജസ്റ്റ് ഞാൻ എന്താ ഇതെടുത്തിട്ട് അപ്പുറത്തെ ടെമ്പിളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. എന്താ ഗൈസ് ഞാൻ ഇതാ 136 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ലൈഫ് ജാക്കറ്റും കൂടെ കിട്ടി, ഞാൻ അതൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് നേരെ ബോട്ടിലേക്ക് കയറാം. ഗൈസ് നമ്മള് കന്യാകുമാരി പോയപ്പോൾ കണ്ട പോലത്തെ ലോക്കൽ ജാക്കറ്റ് ഒന്നല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ജാക്കറ്റ് കേട്ടോ. 3 ക്ലിപ്പൊക്കെ ഉള്ള നല്ല വെൽ മെയിൻറ്റൈൻഡ് എന്താണ് നമുക്ക് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ജാക്കറ്റാണ്. ഗൈസ് നമ്മളിതാ ബോട്ടിങ്ങിന് വേണ്ടി പോകാമാണ്. ചെറിയ ബോട്ടിലുണ്ടല്ലോ, ഒരാൾ ഒരു ബോട്ടിൽ 5-6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഞാൻ ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇവർക്ക് ഞാൻ വീഡിയോ എടുത്തു കൊടുക്കുകയാണ് ഇവരുടെ ഫോണിൽ. കണ്ടില്ലേ, ഹായ് ബോലോ, ഹായ് ഹായ്. കണ്ടില്ലേ നല്ല രസമുണ്ടോ കേട്ടോ ഇവരുടെ കൂടെയുള്ള യാത്ര. എല്ലാ നേപ്പാളീസാണ് സബ് ലോക്ക് നേപ്പാളീസേ. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ നാ, ജസ്റ്റ് സീറ്റ്, ഇസ് ഇറ്റ് ഓക്കെ എവരിതിങ്. നമ്മളത് ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ ഗൈസ് പൊക്കോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അമ്പലം.
ഗൈസ് പുറത്തേക്ക് കണ്ടില്ലേ, അതെ ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇത്രയും നേരം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നൈസ് പീപ്പിൾ. ഓക്കെ താങ്ക് യു. നല്ല തണുത്ത വെള്ളം. നല്ല എന്താണ് മരങ്ങളൊക്കെ കൊണ്ടിട്ട് നല്ല അടിപൊളി തണലും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. നൈസ്. ഇതാണ് ഗൈസ് താൾ ബരാഹി ടെമ്പിൾ എന്ന് പറയുന്നത്. അതിനകത്ത് താൾ ബരാഹി എന്ന് പറയുന്ന സ്പോട്ടാണിത്. ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്, അതുകൊണ്ട് വേറെ ഒബ്ജെക്ഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നോക്കി കണ്ടില്ലേ, ഇതെന്താണ് ഈ ഐതിഹ്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. ആ അതിനകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല എന്നാണ് കേട്ടോ. ഗൈസ് നേപ്പാളിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയാണ് ഈ ഒരു പൊട്ടെന്ന് പറയുന്നത്, പൊട്ടെന്ന് കുറിയെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് അരിയില്ലേ, ചെറിയ അരിയിൽ ഒരു കുറിയും കൂടെ മിക്സ് ചെയ്തിടുന്നതാണ്. നല്ല കളറാണ് കണ്ടില്ലേ. ഞാൻ ജസ്റ്റ് തൊടാൻ വേണ്ടി ജസ്റ്റ് കണ്ടില്ലേ, കയ്യൊന്നും കൊണ്ട് വെച്ചതേ ഉള്ളൂ. നല്ലപോലെ ഇത് കളറുണ്ടാവും. പിന്നെ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഒന്ന് ഷേപ്പ് ആക്കി വിടാം, അല്ലാന്നുണ്ടെങ്കിൽ അതേ വലുപ്പത്തിൽ തന്നെ അങ്ങനെ ഇരിക്കും. ഓക്കെ ഇവിടെ സി സി ടി വി ഒക്കെ ഉണ്ട് ഗൈസ്, കണ്ടല്ലേ. അതുപോലെ തന്നെ ഷോപ്പുണ്ട്. ഗായ്സ് ഇന്നലെ നമ്മുടെ കൂട്ടത്തില് ഒരു പയ്യനെങ്കിലും ഉണ്ടായിരുന്നു നൈറ്റ്. അതിനുശേഷം ദാ ഇപ്പോഴാണ് രണ്ട് മലയാളീസിനെ കണ്ടത്. ഒരാള് രണ്ട് മലയാളി എന്ന് പറയുമ്പോൾ ഒരാൾ ബാംഗ്ലൂർ ബേസ്ഡാണ്, എന്നാലും മലയാളം അറിയാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രംകാരനായ വർക്കലക്കാരനായ ഒരു പുള്ളിക്കാരനെ ഇവിടെ കണ്ടു, ജസ്റ്റ് പരിചയപ്പെട്ടു. ജസ്റ്റ് കണ്ടില്ലേ, ഇവിടെ കൂടുതലും വരുന്ന ഫോറിനേഴ്സ് തന്നെയാണ്. ഫോറിനേഴ്സും പിന്നെ നേപ്പാളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നേപ്പാളിന്റെ ഒരുപാട് ദൂരം നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകില്ലേ, ഇപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ആൾക്കാരെ കാണുന്നില്ല, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലസ് കൂടുതലും ഫോറിനേഴ്സ് ആണ് ഇവിടെ റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത്, അതുകൊണ്ട് വേറെ അലമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നൈസാണ്, കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടെ. ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണം, കണ്ടില്ലേ. ഇതുപോലെ നേരെ ഇനി സ്ട്രൈറ്റ് അങ്ങ് പോകാനുള്ളൂ. വന്നപ്പോ നമ്മൾ ഇതിലേക്ക് കയറി, ഇതിലേക്ക് ഇറങ്ങി, അപ്പുറത്തൂടെ കൊണ്ടറൗണ്ട് കറങ്ങിയാണ് വന്നത്. ഗൈസ് നമ്മൾ തിരിച്ച് താലേക്ക് കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് നല്ല രസമുണ്ട്, നല്ല തണുപ്പും മഞ്ഞൊക്കെ കൊണ്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി സീനായിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ എന്നാലും ഓക്കെ, അടിപൊളി. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ. ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഞാൻ വരുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, ചിലപ്പോൾ വരായിരിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ലൈഫിൽ. ഗായ്സ് നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗായ്സ് കണ്ടല്ലേ, ഇവിടെ ബോട്ട് സർവീസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പൂജയും കാര്യങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ആരതിയാണെന്നാണ് പറഞ്ഞത് 5:30. ഇപ്പൊ 5:10 പോകുന്നേ ഉള്ളൂ. ആരതി കാണാൻ നിക്കണോ വേണ്ടെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്തായാലും ആരതിയൊക്കെ അവിടെ നടക്കട്ടെ. ഇവിടുത്തെ ഒരു നേപ്പാളി സ്നാക്സ്, അതായത് നമുക്ക് ഈ ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, ആ ഒരു സംഭവം ഈ കുട്ടി കഴിക്കുന്നതായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ഥലം കാണിച്ചു തരാം. എന്റെ എന്റെ കൂടെ വരുന്ന കേട്ടോ. ഇസ എന്ന് പറഞ്ഞ ഈ കുട്ടിയാണ് കേട്ടോ നമുക്ക് സ്നാക്സ് വാങ്ങിച്ചു തരാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർ യു ഹിയർ നേപ്പാൾ? വാട്സ് യുവർ, വേർ യു ആർ ഫ്രോം? റൈറ്റ് ഹിയർ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. കണ്ടില്ലേ ഗൈസ്, പോലീസ് ഒന്നും ഉണ്ടല്ല, പിള്ളേരെ കൂടെ പേടിച്ചു ഓടുകയാണ്. ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരെല്ലാം ഓടി ഗൈസ്, നാട്ടിൽ എല്ലാവരും ഓടുന്നുണ്ട്. ഞാൻ അറിയിക്കണം എന്താണ് ഇത്ര പേടിച്ചു ഓടുന്നു. ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം, കണ്ടില്ലേ. നേപ്പാൾ പോലീസ് വന്നു, ആ കുട്ടിയൊക്കെ ഓടി അപ്പുറത്തോട്ട് ഇങ്ങോട്ടോ ഓടുന്നുണ്ട്. പാവം കേട്ടോ, ജീവിക്കാൻ വേണ്ടി കിടന്ന പെടാപ്പാട പെടുന്നില്ലേ. അവരത് അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു മിനിറ്റിൽ നടന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചാറ്റ് മസാല ഇട്ടിട്ട് നല്ലൊരു സംഭവം, അവരെനിക്ക് ടേസ്റ്റി ആണെന്ന് തന്നു. ആ കൊച്ചു വാങ്ങുന്നുണ്ട്, അതവിടെ നിന്ന് വാങ്ങിച്ച് എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അവർ 70 രൂപയാണ് അതിന് റേറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് ടേസ്റ്റി ആണെന്ന് തന്നു. അപ്പൊ അത് വാങ്ങിച്ചു തരാം എന്നുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നിട്ട് അവസാനം വാങ്ങിക്കാൻ വേണ്ടി എത്തിയപ്പോഴത്തേക്കും പോലീസും വന്നു.
എന്തല്ലേ കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കാം. ഇവിടെ ഒത്തിരി സ്പോട്ട് ഉണ്ട്, സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഇസാന്നുകൊണ്ട് ആ കുട്ടി നമ്മളെന്തായാലും കണ്ട് കുറച്ച് ഇതാക്കി തന്നെ ഉണ്ട് ആള്, കണ്ടില്ല അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും കുട്ടിയുടെ നമ്മൾ പറഞ്ഞു, എന്തായാലും ഇനി പോലീസ് ഇവിടെ ലൈസൻസ്ഡ് അല്ല അവർ, അപ്പോൾ ഒരു പോലീസ് ഉണ്ടെങ്കിൽ വിഷയമാവും. അപ്പോൾ ഞാൻ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനിത് ഇറങ്ങാൻ പോവാണ് ഗായ്സ്. ഓക്കെ, ഈ നേപ്പാളിൽ നമ്മൾ മലയാളികളെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി പെടാപാട് പെടുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടു ഗായ്സ്. കാരണം അവർ അവരുടെ ഓടി ഇതാണല്ലേ, ആ കാട്ടിനകത്തോട്ടൊക്കെ പോയിട്ട് ഒരു കൊട്ടര നിറച്ച സാധനം ഉണ്ട്, അതൊക്കെ കൊണ്ട് അവിടെ മറച്ചു വെച്ചിട്ടാണ് അവർ വരുന്നത്, അത് ലേഡീസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈസൻസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഫൈൻ അടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് നേരെ എനിക്ക് റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം കേട്ടോ. ഇന്ന് എന്തായാലും ദൂരോട്ടൊന്നും യാത്രയില്ല. അപ്പോൾ ഇനി ഇന്ന് നൈറ്റ് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു കാര്യം കാണിച്ചിരുന്നാ, ആ ഒരു ഹില്ലാണ് അന്നപൂർണ കേബിൾ കാർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിൽ കണ്ടോ, തൊട്ട് ബാക്കിലൊന്നല്ല, അങ്ങേയറ്റം ദൂരത്തിൽ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അത് ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ്, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു പർവ്വതം ഒന്നും അല്ല ഗൈസ് ഇതിൻ്റെ മുമ്പിൽ, കണ്ടില്ലേ നല്ല ഹൈറ്റിൽ മാനം മുട്ടിയാണ് നിൽക്കുന്നത്, കണ്ടോ.